പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും നമ്മൾ ശരിയായിട്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. പക്ഷേ പല ഫാക്ടേഴ്സ് നമ്മൾ പോലും അറിയാതെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് ഒരു ഭയങ്കര രസകരമായ കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനും പറ്റും. ഈയിടെ വായിച്ച ഒരു തിയറിയാണ് കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്നത്. എനിക്ക് കുറേ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയുന്നത് സൈക്കോളജിയൊക്കെ പഠിച്ചവർക്ക് നന്നായിട്ട് അറിയാവുന്നതായിരിക്കും. നമ്മുടെ ഉള്ളിൽ രണ്ട് ബിലീവ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് സിഗരറ്റ് വലി നല്ലതല്ല എന്ന് കൃത്യമായിട്ടുള്ളൊരു ബിലീഫുണ്ട്. എന്നാൽ ഇതിന് അഗെയിൻസ്റ്റായിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ, രണ്ട് ബിലീഫാണ്. ഒന്ന്, ഇത് മോശമാണ്, എന്നാൽ അത് ചെയ്യുകയും ചെയ്യുന്നു, ഞാനത് ചെയ്യുന്നു. അപ്പോഴുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട് ഈ ഇങ്ങനെയുള്ള ഇത്. പല എക്സാമ്പിൾസും നമുക്ക് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നിന്ന് എടുക്കാൻ പറ്റും. എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഉറങ്ങിപ്പോകുന്നു, ഇല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്നത് മോശമാണ് എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ കഴിക്കാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ പല സമയത്തും നമ്മൾ ആ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ അസ്വസ്ഥതയ്ക്കാണ് ഡിസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഫിസിക്കൽ ബോഡിയും ഇത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആക്ച്വലി എന്ത് ചെയ്യും, ഈ ഒരു അസ്വസ്ഥത കുറയ്ക്കാനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഈ ഒരു സിഗരറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റിലത്തെ വിശ്വാസം എന്താണ്, സിഗരറ്റ് വലിക്കുന്നത് മോശമാണ്. അപ്പോൾ അതിനെ ഒന്ന് ലഘൂകരിക്കാനായിട്ട് ഞാൻ അത്രയധികം ഒന്നും വലിക്കുന്നില്ല. ഇതിപ്പോൾ പല സിറ്റുവേഷൻസിലേക്കും എടുക്കാം കേട്ടോ, സിഗരറ്റ് വലി മാത്രമല്ല, ഞാൻ അത്ര വലിക്കുന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് രാവിലെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ മറ്റു ഫുഡൊക്കെ കറക്റ്റായിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ട് സിഗരറ്റ് വലി എന്നെ വലിയ രീതിയിലൊന്നും ബാധിക്കില്ല. ഇല്ലെങ്കിൽ ഞാൻ സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ ഇതിലും കൂടുതലുള്ള ദുശ്ശീലങ്ങളിലേക്ക് പോയേക്കാം. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഈ ഒരു അസ്വസ്ഥതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്വയം ഉണ്ടാക്കുന്ന ചില തോട്ട്സാണ്. അപ്പോൾ അത് വെറും അതിനു വേണ്ടി വരുന്ന ചിന്തകളാണ്, അത് കറക്റ്റല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു തിയറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന എന്താണ്, രണ്ടാമത് നമുക്ക് ആ ബിഹേവിയർ മാറ്റാൻ പറ്റും. ഓക്കെ, സിഗരറ്റ് വലി നല്ലതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വലിക്കാൻ പാടില്ല എന്നുള്ളൊരു ബിഹേവിയറിലേക്ക് മാറ്റാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ നമ്മൾ മൂന്നാമതൊരു ചിന്ത കൊണ്ടുവരും, അവർക്ക് വലിച്ചിട്ടൊന്നും പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഇത് വലിക്കുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നുള്ള പുറത്തു നിന്നുള്ള കുറേ സൈറ്റേഷൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അത് ആ ഒരു സ്വഭാവത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ കുറേ ചിന്തകളങ്ങ് കണ്ടെത്തുകയാണ്. ഈ രണ്ട് ബിലീവ്സ് ഉള്ളപ്പം നമ്മുടെ പ്രവൃത്തി അല്ലെങ്കിൽ ബിഹേവിയർ ഇതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു സംഭവമാണ് ഈ കോഗ്നിറ്റീവ് ഡിസൊണൻസ്. നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ ഇത് ഫീൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇനി നമുക്കത് നമ്മളൊന്നുകൂടെ ആലോചിക്കാൻ പറ്റും. നമ്മൾ ആക്ച്വലി ചിന്തിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കംഫർട്ടബിൾ ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണോ അല്ല സത്യസന്ധമായിട്ട് തന്നെയാണോ നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മളെ ഒന്ന് സെൽഫ് റിയലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. നാളെ വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണാം. ലെറ്റ്സ്